Hello, Namaskaram. IW Campusile സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മൂന്ന് തരത്തിലുള്ള വെബാണ്. അതിൽ ഒന്ന് സർഫസ് ഇന്റർനെറ്റ്, ഡീപ്പ് വെബ്, ഡാർക്ക് നെറ്റ്. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത്, അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഐസ്ബർഗ് കാണിക്കും, ഐസ്ബർഗ് തിയറി. എന്നിട്ട് ആ ഐസ്ബർഗ് കുറച്ച് വെള്ളത്തിനുള്ളിലേക്ക് പൊങ്ങിക്കിടക്കുന്നു, അതിൻ്റെ താഴെ ഇങ്ങനെയൊക്കെ വരച്ചിട്ടാണ് കാണിക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സർഫസ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ നെറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ആക്സസ് ചെയ്യുന്ന ഇന്റർനെറ്റാണ്, നമ്മൾ സാധാരണ ആക്സസ് ചെയ്യുന്ന വെബ്സൈറ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഒരു സാധാരണ ഒരു ബ്രൗസർ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണ പ്രത്യേകിച്ച് വലിയ എന്താ പറയുക, നമ്മുടെ സാധാരണ ഇന്റർനെറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു ക്ലിയർ നെറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ സർഫസ് വെബിൽ വരുന്നത്. നമ്മുടെ ആമസോണോ അല്ലെങ്കിൽ ഗൂഗിളോ ഫേസ്ബുക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇത് ഇനി നമുക്ക് എന്തെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെർച്ച് എൻജിൻസിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർവീസ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ക്ലിയർ നെറ്റിൽ അല്ലെങ്കിൽ സർഫസ് വെബിലുള്ള കാര്യങ്ങളെല്ലാം സെർച്ച് എൻജിൻസിലൊക്കെ ഇൻഡെക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെർച്ച് റിസൾട്ടിനകത്തു നിന്ന് നമുക്ക് ആ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ആ URLs ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടും. അപ്പം ഈവൻ ആ ഒരു ഇൻഡെക്സിങ് ആണെങ്കിൽ പോലും വളരെ റിഫൈൻഡ് ആയിട്ടാണ് ഈ സെർച്ച് എൻജിൻസ് ഒക്കെ പ്രസന്റ് ചെയ്യുകയും ചെയ്യാറുള്ളത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽ അനുസരിച്ചാണ് അവർ അതിനെന്ത് റിസൾട്ടാണ് കാണിക്കേണ്ടതെന്ന് പോലും ഉള്ള ആൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതേ വെബ്സൈറ്റ് തന്നെയാണ് സർഫസ് വെബ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് വെബ് എന്ന് പറയും. ഈ ഡീപ്പ് വെബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു ഇന്റർനെറ്റിന്റെ ഒരു സോണാണ്. ചിലത് നമുക്ക് ഡയറക്ട്ലി നമ്മൾ സാധാരണ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ആ ലൊക്കേഷൻസ് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ചിലതൊക്കെ ഒണിയൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒണിയൻ സർവീസസിനകത്തായിരിക്കും. ഈ ഒണിയൻ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രത്യേകം ടോർ നെറ്റ്വർക്ക് വഴി മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ. അതിന് ടോർ ബ്രൗസർ വേണം, അല്ലെങ്കിൽ ടോർ സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസറിൻ്റെ അകത്തുനിന്ന് മാത്രമേ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റൂ. അത് പ്രത്യേക ഒരു നെറ്റ്വർക്ക് തന്നെയാണ്. ആ നെറ്റ്വർക്ക് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ സ്ട്രക്ചറും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കുക, ടോർ നെറ്റ്വർക്ക് വഴിയേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം ടോർ നെറ്റ്വർക്ക് വഴി വേണം ഒണിയൻ സർവീസ് ആക്സസ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു ഡീപ്പ് വെബിലുള്ള ഒരു കാര്യത്തിൽ, ഈ ഡീപ്പ് വെബിലുള്ള ഇത് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു സെർച്ച് എൻജിൻസും ഇൻഡെക്സ് ചെയ്യാറില്ല. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻസിലുള്ള റിസോഴ്സുകൾ, ഇപ്പം എനിക്കാണെങ്കിൽ ഒരു റിസർച്ച് ഡോക്യുമെന്റ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഡീപ്പ് വെബിൽ ഇങ്ങനെ ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്യുന്ന ആളുമായിട്ടുള്ള ഒരു കോൺടാക്ട് കിട്ടിയെന്ന് വെച്ചു. ഞാൻ ആ ആളിനോട് കോൺടാക്ട് ചെയ്യുന്നു. ജനറലി പൈസ കൊടുക്കണം, എന്നാലേ ഡീപ്പ് വെബിൽ നമുക്ക് ഡേറ്റ കിട്ടത്തുള്ളൂ. അപ്പം അവരുമായിട്ട് ഒരു ഡീലൊക്കെ വെച്ചു. അപ്പം അവർ പറഞ്ഞു, ശരി ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അവർ എനിക്ക് ഒരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഒരു വെബ്സൈറ്റ് ചെല്ലുന്നു. ആ വെബ്സൈറ്റ് ചിലപ്പം നമ്മുടെ സാധാരണ ഇന്റർനെറ്റിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒണിയൻ സർവീസ് ആയിരിക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കാം. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ചെല്ലുന്നു. ആ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് ഒരു യൂസർ നെയിമോ പാസ്വേഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കീ ഉണ്ടാവും. ആ കീ വെച്ച് ഞാൻ ലോഗിൻ ചെയ്യുന്നു. ആ ഡേറ്റ ഞാൻ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്യുകയോ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ലോഗിൻ അല്ലെങ്കിൽ ഒരു ക്രിഡൻഷ്യൽസിൻ്റെ ബാക്കിൽ വെച്ചേക്കുന്ന ഡേറ്റയായിരിക്കും മിക്കവാറും നമ്മൾ ഡീപ്പ് വെബിൽ കാണുന്നത്. ഡീപ്പ് വെബിൽ നമുക്ക് വലിയൊരു റിസർച്ച് അല്ലെങ്കിൽ വലിയൊരു റിസോഴ്സിൻ്റെ വലിയൊരു ഏരിയ തന്നെയാണ് ഡീപ്പ് വെബ്. അപ്പം ഇത് ഇങ്ങനെ സെക്യൂർ ആക്കി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഗൂഗിളിനെ പോലുള്ള സെർച്ച് എൻജിൻസിന് ഇത് ഇൻഡെക്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഒരു സെക്യൂർ ആണ്. അതുകൊണ്ട് ഇവർക്ക് പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് URL അറിയില്ല, ഏതൊക്കെ URL ഉണ്ടോ എന്നുള്ളത്. അഥവാ ഇനി അവർ ഏതെങ്കിലും മെക്കാനിസം വെച്ചിട്ട് ഇത് കണ്ടുപിടിച്ചാൽ പോലും, പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. ഇപ്പം നമ്മുടെ സാധാരണ ഒരു വെബ്സൈറ്റ് ഇൻഡെക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റാഡേറ്റയാണ് അവർ ഇൻഡെക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഇൻഡെക്സിങ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള ഡീപ്പ് വെബിനകത്ത് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഗൂഗിളൊന്നും ഇൻഡെക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല ഈ ഒരു ഡീപ്പ് വെബ് ലിങ്ക്. ഇതിനകത്ത് ജനറലി നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഈ വാർത്തകളൊക്കെ കാണാറുണ്ട്. ഹാക്കേഴ്സ് ഒരു ഡാർക്ക് നെറ്റിലോ അല്ലെങ്കിൽ അവർ ഡീപ്പ് വെബിലുള്ള ഫോറത്തിൽ അവർ പല ഇതിൻ്റെയും യൂസർ നെയിം പാസ്വേഡും പല ആൾക്കാരുടെയും യൂസർ നെയിം പാസ്വേഡൊക്കെ ഹാക്ക് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ഇത്ര ബിറ്റ്കോയിൻ ഒക്കെ വെച്ചിട്ട് അല്ല ഇത്ര ഡോളറിനൊക്കെ അവർ വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളുണ്ട്. അത് ഇതൊക്കെ ജനറലി ഡീപ്പ് വെബിലാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള വിൽക്കലും വാങ്ങലും, ഇങ്ങനെയുള്ള ഡേറ്റ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്, അതുപോലെ സ്കാമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് കാണുന്നത്. ഇവിടെ ജനറലി അവർ കുറച്ച് സെക്യൂർ ആയിട്ടുള്ള ലൊക്കേഷനിൽ നമ്മൾ കാശ് കൊടുത്ത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും തരും, അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും തരും, നമ്മൾ അത് വെച്ച് കണക്ട് ചെയ്യുന്നു, കണക്ട് ചെയ്താൽ നമുക്ക് ആ ഡേറ്റ ആക്സസിബിൾ ആയിരിക്കും. അതാണ് ഡീപ്പ് വെബ്. ഇനി അത് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് നെറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഈ ഒരു ഡാർക്ക് നെറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രാജ്യം, ആ ഒരു രാജ്യത്ത് ഒരു ലോ ആൻഡ് ഓർഡറോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഇങ്ങനൊന്നും ഇല്ലാത്തൊരു രാജ്യം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡാർക്ക് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒണിയൻ സർവീസ് ആണ്, കംപ്ലീറ്റ്ലി ഒണിയൻ ബേസ് ചെയ്തിട്ടുള്ള റൗട്ടിങ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് സർവീസ് ഹോസ്റ്റ് ചെയ്തേക്കുന്നതായിരിക്കും. എല്ലാം ഡോട്ട് ഒണിയൻ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനിലായിരിക്കും നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോർ ബ്രൗസർ അല്ലെ ടോർ സപ്പോർട്ട് ചെയ്യുന്ന ടോർ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ബ്രൗസർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് കണക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ ഈ ഒരു ഒണിയൻ സർവീസ് വഴി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും അങ്ങനെ ഈ ഒരു ഹിഡൻ ആയിട്ട് കുറേ വരുന്ന സർവീസുകളെയാണ് നമ്മൾ ഈ ഡാർക്ക് നെറ്റ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇതിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതാരാണ് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് അറിയത്തില്ല. അതുപോലെ ഇതിൻ്റെ അകത്ത് സെർച്ച് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒണിയൻ സർവീസിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ google.com നമ്മൾ പണ്ടും ഇന്നും നാളെയാണെങ്കിലും google.com എന്ന് പറഞ്ഞ് ബ്രൗസറിൽ കൊടുത്തിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. പക്ഷേ ഒണിയൻ സർവീസ് അങ്ങനെയല്ല. ഈ ഒണിയൻ സർവീസിൻ്റെ URL പോലും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ആ കൃത്യമായിട്ടുള്ള URL മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എല്ലാ ഒണിയൻ സർവീസ് അല്ലെങ്കിൽ ആ വെബ് സെർവേഴ്സ് എല്ലാവരും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ URLs ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇൻഡെക്സ് ചെയ്യുന്ന കുറച്ച് സെർച്ച് എഞ്ചിൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡാർക്ക് വെബിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡെപ്ത് എത്ര ആണെന്ന് നമുക്കറിയില്ല, കാരണം ഇതിൽ ഇൻഡെക്സ് ചെയ്യാത്ത ഒത്തിരി സർവീസുകളുണ്ട്. അപ്പം ഇത് എത്രത്തോളം വലുതാണെന്നും അറിയില്ല. അതുപോലെ ഈ ഒണിയൻ സർവീസ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെർവറാണ്. ഇത് പല ആൾക്കാരും പല രാജ്യങ്ങളിലൊക്കെ പല NGOs ഒക്കെയാണ് ഇത് ജനറലി ഇത് പല ഇൻഡിവിജ്വൽസും ഒക്കെ ആയിരിക്കും ഇത് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇവരിത് ഹോസ്റ്റ് ചെയ്തിട്ട് ഇതുവഴിയാണ് ഈ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം വോളണ്ടിയേഴ്സ് ആണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഒണിയൻ നെറ്റ്വർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പല ഇല്ലീഗൽ കാര്യങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിനൊക്കെ ടേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് പല ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസും. അങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള വെബ് സെർവേഴ്സും അങ്ങനെയുള്ള നടത്തുന്ന അഡ്മിൻസിനെയൊക്കെ പൊക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞ് വരുന്ന സർവീസുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കാറുണ്ട്. അപ്പം അവിടെയാണ് ഈ ഒരു ജനറലി ഈ പറഞ്ഞ അൺസർട്ടനിറ്റി വരുന്നത്. ചില വെബ്സൈറ്റ് അവൈലബിൾ ആയിരിക്കും, ചിലത് ഷട്ട് ഡൗൺ ആയിരിക്കും, ചിലത് കംപ്ലീറ്റ്ലി പൊക്കിയിട്ടുണ്ടാവും അവരെ, അതിനുശേഷം ആ സർവീസേ അവൈലബിൾ ആയിരിക്കത്തില്ല. സോ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ഡാർക്ക് വെബ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഇൻഫർമേഷൻസിൻ്റെയും സോഴ്സ് തന്നെയാണ് ഈ ഒരു ഡാർക്ക് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വെബിനെ ഇത്രയും രീതിയിൽ തരംതിരിക്കുക കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർഫസ് ഇൻ്റർനെറ്റ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മളുടെ പ്രൈവസി, അതുപോലെ അനോണിമിറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ആക്സസ് ചെയ്യുമ്പോഴും നമ്മൾ ആ രീതിയിൽ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ട് വേണം ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.